കണ്ണൂർ സംഘർഷത്തിൽ മധ്യസ്ഥനാകാൻ ഏകതാ പരിഷത്ത് സ്ഥാപകൻ പി വി രാജഗോപാൽ. ആർഎസ്എസിലെയും സിപിഐഎമ്മിലെയും നേതാക്കളുമായി ബന്ധപ്പെട്ടു. ചർച്ചയിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് രാജഗോപാൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പ്രമുഖ ഗാന്ധിയനും ഏകതാ പരിഷത്ത് ഫൗണ്ടറുമായ പി വി രാജഗോപാലാണ് എന്നോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. ശ്രീ രാജഗോപാൽ, താങ്കൾ കണ്ണൂരിൽ നിന്നുള്ള ആളാണ്. കണ്ണൂരിലെ ഇപ്പോഴത്തെ സംഭവങ്ങളെ താങ്കൾ എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത്? അങ്ങനെ ഈ പക വീട്ടുക എന്ന ഈ പരിപാടിയിൽ നിന്നും എനിക്ക് കണ്ണൂരിലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മാറി നിൽക്കേണ്ട സമയം വന്നിരിക്കുന്നു. കാരണം ഇതൊരു പഴയ സമ്പ്രദായമാണ്. ഇത് മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. മോഡേൺ വേൾഡിൽ ചർച്ചകളിൽ കൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പഠിക്കേണ്ടത്. എല്ലാവരും ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു ഒരു ടീം ചേർന്ന് മാരാട് ചെയ്തതുപോലെ മറ്റു സ്ഥലങ്ങളിൽ ചെയ്തതുപോലെ ഒരു ഗാന്ധിയൻ പ്രവർത്തനങ്ങളിൽ കൂടെ ഇതിനൊരു മാറ്റം വരുത്താൻ കഴിയുമെന്ന് ശ്രമിക്കുന്നതിൽ എനിക്ക് വിഷമമില്ല. തീർച്ചയായും ഞാൻ ബന്ധപ്പെട്ടു. ഞാൻ വൃന്ദ കാരാട്ടിനെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചു. നമ്മുടെ ഗോവിന്ദാചാര്യ ആർഎസ്എസിൻ്റെ പ്രമുഖനായ ഒരു വ്യക്തിയോട് സംസാരിച്ചു. ഞാൻ ആവശ്യപ്പെടുന്നത് ഞാൻ ഷീ എം ആയിട്ട് സംസാരിച്ചു, ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇന്ത്യയിലെ പല നേതൃത്വത്തിലുള്ളവരും ഈ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറാണ്. അവർ നേരിട്ടിടപെടുകയോ അല്ലെങ്കിൽ സഹായിക്കാനോ തയ്യാറാണ്. കാരണം വയലൻസ് അവസാനിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഈ വയലൻസ് അവസാനിപ്പിക്കണമെങ്കിൽ ആരെങ്കിലും ഇറങ്ങി പ്രവർത്തിച്ചേ കഴിയുള്ളൂ. അതെ, ഞാൻ കണ്ണൂരിലേക്ക് പോകുന്നത് 30-31 നവംബർ 30-31 ഈ മാസം ഒക്ടോബർ 30-31 ഞാൻ അവിടേക്ക് പോകുന്നത്. അവിടെ പല സാമൂഹ്യ പ്രവർത്തകരുമായിട്ടും ഗാന്ധിയൻ പ്രവർത്തകരുമായിട്ടും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിയൻ പ്രവർത്തനത്തിലൂടെ കണ്ണൂരിലെ അക്രമ സംഭവങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഏകതാ പരിഷത്തിനും പി വി രാജഗോപാലിനും. ഝാർഖണ്ഡിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.